ഹായ്, എല്ലാവർക്കും അടുക്കള നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ പായസം തയ്യാറാക്കാനായിട്ട് ഓട്സ് ആണ് വേണ്ടത്. ഓട്സ്, ശർക്കര, പശുവും പാല് ഇത് വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കുന്നത്. ഈ പായസം തയ്യാറാക്കാനായിട്ട് ഗ്യാസ് കത്തിച്ച് അടികട്ടിയുള്ള ഒരു പാത്രം വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് ഒരു കപ്പ് ഓട്സ് ആണ് ഇപ്പൊ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓട്സ് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഓട്സ് അളന്നെടുത്ത അതേ കപ്പിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും. പിന്നെ ഈ ഓട്സ് വെന്ത് വരുമ്പോ അപ്പോ ഒരുപാട് കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അത് ആ സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഓട്സ് ഇനി നന്നായി വെന്ത് വരണം. വെന്ത് നന്നായി കുറുകിയതിന് ശേഷം മാത്രം ശർക്കര ചേർക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ വേവ് കറക്റ്റ് ആവില്ല. മധുരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അത്രയ്ക്ക് വേവില്ല. അതുകൊണ്ട് ഓട്സ് നന്നായി വെന്തതിന് ശേഷം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പം അതുകൊണ്ട് തിളച്ച് വരുമ്പോൾ തന്നെ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ ഇത് നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഓട്സ് വെന്ത് വരുന്നതനുസരിച്ച് നന്നായി കുറുകിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഓട്സ് അളന്നെടുത്ത ആ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഓട്സ് ബാക്കി കൂടി വെന്ത് നന്നായി കുറുകി വരുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ പായസത്തിലേക്ക് ചേർക്കുന്ന പാല് തിളപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ശർക്കര ചേർത്ത പായസത്തിലേക്ക് പച്ചപ്പാല് ചേർത്ത് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഈ ഓട്സ് വെന്ത് വരുന്ന സമയത്ത് ആ പാല് തിളപ്പിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതായിപ്പോ നമ്മുടെ ഓട്സ് ഒക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഓട്സ് എടുത്ത അതേ കപ്പിന് 1 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയുടെ അളവിന് മാറ്റമൊക്കെ വരുത്താം. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ മീഡിയം മധുരമാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് മതിയാവും. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ശർക്കരയൊക്കെ നന്നായി ഉരുകി വരുന്നത് വരെയും നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അടിയിൽ പിടിച്ചാൽ പിന്നെ പായസത്തിന് ആകെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ശർക്കര നന്നായി ഉരുകി വരുന്നത് വരെയും ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ചേർക്കേണ്ടത്. 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ചതിന് ശേഷം മാത്രം പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. ഒന്നിച്ച് തന്നെ പാല് ചേർക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ ഇത് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് ചേർത്തപ്പോഴേക്കും ഇത് നന്നായി ലൂസായി വന്നു. ഇനി ഇത് നന്നായി തിളച്ച് ഈ പായസം നന്നായി കുറുകി വരണം. നമുക്ക് എത്രത്തോളം കുറുകിയിരിക്കണോ അതനുസരിച്ച് കുറുക്കി എടുക്കണം. ഇപ്പൊ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ 1-2 പ്രാവശ്യം തിളച്ച് നന്നായി കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒന്നുകൂടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതായിപ്പോ ഇത് വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. ഇതിനങ്ങനെ കൃത്യ അളവൊന്നുമില്ല, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച്, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഏലക്കപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പായസം ഒന്ന് നന്നായി കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഈ പായസം ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതി. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചൂടാറുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടയായിപ്പോവും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതൊന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാനുള്ള കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക, ആവശ്യത്തിന് നെയ്യ് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തത്. ഇനി ഈ നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴേക്കും ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. കിസ്മിസ് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ അതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടെ തന്നെ ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓട്സ് പായസം റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണെന്ന്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പാല് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഓട്സ് പായസമൊക്കെ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത പുതിയ റെസിപ്പിയുമായി കാണാം. ബൈ.